ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് 14 ദിവസമായി. ഇത്ര ദിവസമായിട്ടും അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുപിടിക്കാനോ അവിടെ കാണാതായിട്ടുള്ള മറ്റു ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ടോ ഒരാൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അർജുൻ്റെ വണ്ടി എവിടെയാണെന്ന് അവർ ഫൈൻഡ് ഔട്ട് ചെയ്തു എന്ന് പറയുന്നെങ്കിലും അർജുനെ ഇതുവരെയായിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ഇന്നത്തെ ദിവസം, അതായത് തിങ്കളാഴ്ച, ഇന്ന് രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല. ഒരാൾ പോലും കർണാടകയുടെ ഭാഗത്തു നിന്നുള്ള രക്ഷാപ്രവർത്തനത്തിന് പങ്കെടുത്ത ആരെയും തന്നെ കാണുന്നില്ല. അതായത് നദിയിലെ, പുഴയിലെ കുത്തൊഴുക്ക് കാരണം അവിടുത്തെ മാത്രം, അവിടെ നടക്കേണ്ടിയിരുന്ന രക്ഷാപ്രവർത്തനം മാത്രം നിർത്തിവെച്ചിരുന്നുവെങ്കിലും കരയിൽ അവർക്ക് രക്ഷാപ്രവർത്തനം നടത്താമായിരുന്നു. എന്നാൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരാൾ പോലും ഇന്ന് അർജുനെ രക്ഷിക്കുവാനായിട്ടോ അർജുനെ വണ്ടി കണ്ടുപിടിക്കാനായിട്ടോ അല്ലെങ്കിൽ അവിടെ കാണാതായിട്ടുള്ള മറ്റു ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ടോ അവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ മുതിരുന്നില്ല എന്ന് തന്നെയാണ്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രഷർ നല്ല രീതിക്ക് തന്നെ കർണാടകത്തിന് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പക്ഷെങ്കിൽ ഒരു എന്താ പറയുക, അതിനൊന്നും ഒരു ഗുണം കാണുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ പോക്കുകൾ കാണുന്നത്. നദിയിൽ നല്ല കുത്തൊഴുക്കുണ്ട്, 10 കിലോമീറ്ററോളം സ്പീഡിലാണ് വെള്ളം ഒഴുകുന്നത് എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും രക്ഷാപ്രവർത്തനം കരയിൽ അവർ ചെയ്യാമായിരുന്നു. ആ കരയിൽ ചെയ്യാതെ അവരിപ്പോൾ ഇങ്ങനെ ഒരു താളം തല്ലുന്ന ഒരു പ്രതീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ മോശം എന്ന് പറയാം. എന്താ പറയുന്നതിന്, ഒരു മനുഷ്യൻ്റെ ജീവന്, ഒരാളല്ല അർജുൻ മാത്രമല്ല, അർജുൻ കേരളത്തിൽ നിന്നുള്ള ഒരാളാണ് എന്നെങ്കിലും അവിടെ ബാക്കിയുള്ള കർണാടകത്തിലെ ആൾക്കാർ ആ ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. അവരെ കണ്ടെത്തണമെന്ന് പോലുമുള്ള ഒരു ചിന്ത ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോഴത്തെ ആ ഒരു നടപടികൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അർജുന് വേണ്ടി ഓരോ മലയാളികളും കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അർജുൻ്റെ വീട്ടുകാർ കാത്തിരിക്കുകയാണ് അവർക്കൊരു വിവരം കിട്ടാൻ വേണ്ടി, അവരുടെ മകനെ ഒന്ന് കാണാനായിട്ട്. എന്നാൽ ഇവിടെ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു ഇന്ത്യയിൽ ഇങ്ങനെ നടക്കുന്നത്? ഇവിടെ ഇങ്ങനെയാണോ ഒരു രക്ഷാപ്രവർത്തനം? അങ്ങനെ ആണെങ്കിൽ സാധാരണപ്പെട്ടവൻ്റെ ജീവന് ഇത്രയും വിലയുള്ളോ? ഇത്രമാത്രം രക്ഷാപ്രവർത്തനം മോശമായ രീതിയിലാണോ ഈ ഇന്ത്യയിൽ നടക്കുന്നത്? ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? വെളിരാജ്യങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴേ എപ്പോഴേ എടുക്കാമായിരുന്നു. ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണ് ആ മണ്ണിനടിയിൽ പെട്ടുപോയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരെവിടാന്ന് പോലും കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു പരിശോധന നടക്കണം. ഇപ്പോൾ തന്നെ ഈ കേരളത്തിൽ നിന്നുള്ള മീഡിയക്കാരും അതോടൊപ്പം തന്നെ ജിതിനും അതോടൊപ്പം തന്നെ MLA മാത്രമേ ഉള്ളൂ അവിടെ. കർണാടകത്തിൽ നിന്നുള്ള ഒരാൾ പോലും ഇല്ല. എന്താണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചെയ്യുന്നത് ഒന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. കുത്തൊഴുക്കുണ്ടെന്ന് പറയുന്നുവെങ്കിലും കരയിൽ നിങ്ങൾക്ക് പരിശോധിക്കാമായിരുന്നു. അത് വിട്ട് അതുപോലും നിങ്ങൾ ചെയ്യാതെ ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ അവരുടെ വീട്ടുകാരുണ്ട്. ഇതൊക്കെ നിങ്ങളൊന്ന് പരിഗണിക്കേണ്ടി തന്നെയാണ്. അതുപോലും നിങ്ങൾ ചെയ്യാത്ത രീതിയിൽ തന്നെ ഇപ്പോൾ നടക്കുന്ന ഇന്ന് രക്ഷാപ്രവർത്തനം തന്നെ നിർത്തിവെച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് 14 ദിവസമായി, അതുകൂടെ മനസ്സിലാക്കുക. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനിയും കൂടുതൽ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോ ആയിട്ട് വരാം. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.